ഹലോ ഹലോ നമസ്കാരം, സി ബി മുളനിക്കടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ശീല സന്തോഷാണ്. ഒരുവിധം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇല്ലെങ്കിൽ ശീല സന്തോഷിന്റെ ചാനൽ യൂട്യൂബിലുണ്ട്, സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്ന് ഞാൻ അവിചാരിതമായിട്ട് പോയതാണ്. അദ്ദേഹം അറിയാതെ, അദ്ദേഹത്തെ അറിയിക്കാതെ ഞാൻ ചെന്നതാണ്. വെറുതെ ഒരു സർപ്രൈസ് വിസിറ്റ്. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങളുടെ ഫാമിലി എല്ലാം കൂടെ ജസ്റ്റ് അവിടെ ഫാമിലി ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ്. അപ്പോൾ അവൻ മുറ്റത്ത് ഒന്ന് രണ്ട് സാധനങ്ങൾ ഇരിക്കുന്നു. ഇത് എന്താണെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ അതിൽ ചെറിയ വർക്ക് നടക്കുകയാണ്. വാർണിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുരുമ്പെടുത്ത് പോകാതിരിക്കാൻ വേണ്ടി വാർണിഷ് ചെയ്യണം. സാധാരണ നമ്മൾ ഈ പുരാവസ്തുക്കളിലൊന്നും പെയിൻറ്റ് ചെയ്യാറില്ല, പക്ഷേ ഇത് വാർണിഷ് കോട്ട് ചെയ്തതിലേ ഇത് നശിച്ചു. ഇത് പണ്ട് കാലങ്ങളിൽ രാജകൊട്ടാരങ്ങളിലും അതുപോലെ തന്നെ യുദ്ധസമയങ്ങളിലും ചില പഴയകാല അറിയിപ്പുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വലിയ പെരുമ്പറ പോലുള്ള, നമ്മുടെ ചെണ്ട എന്നൊക്കെ പറയുന്നതിൻ്റെ വേറൊരു പഴയ വെർഷനാണ്. ഇതിൻ്റെ ചുവട് ഭാഗമാണ്, അതായത് ഇത് തിരിച്ചാണ് വെക്കുന്നത്. മറ്റു കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി നോക്കി, ഇതെന്താണ് സാധനം എന്നൊക്കെ അറിയാൻ വേണ്ടി കയറി ഒന്ന് നോക്കി. അപ്പോൾ ഇത് ആദ്യം കണ്ടത് ഇതൊരു പ്രൊജക്ടറാണ്, പഴയകാല പ്രൊജക്ടറാണ്. നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ പോലീസ് ഓഫീസേഴ്സൊക്കെ ഇരിക്കുന്നു അവിടെ ഫിലിം ഇട്ടിട്ട്, അവിടെ സ്ക്രീനിലിങ്ങനെ കാണുകയാണ്, ഓ ഇതാണ് ഇന്ന് പ്രധാന ക്രിമിനൽ, ഇവനെയാണ് നമുക്ക് പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു പഴയകാല പ്രൊജക്ടറാണ്. ഇതിലൊരു ബൾബ് വരുന്നുണ്ട്. ഈ ബൾബ് നമ്മൾ കറണ്ടിൽ കുത്തി കഴിയുമ്പോൾ ബൾബ് കത്തും, ആ പ്രകാശം ഈ ലെൻസ് വഴി വെളിയിലേക്ക് പോകും. അതിൻ്റെ ഫ്രണ്ടിലായിരിക്കും ഫിലിം വെക്കുന്നത്. ആ ഫിലിമിൽ നിന്നുള്ള ലൈറ്റ്, ആ ഫിലിമും ഈ ലൈറ്റും കൂടെ ഭിത്തിയിലോ അല്ലെങ്കിൽ അവിടെ വലിച്ചു കെട്ടിയിരിക്കുന്ന തുണിയിലോ വൈറ്റ് ബോർഡിലോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ തെളിയും. പഴയകാല ഒരു പ്രൊജക്ടറാണ്. ഇതെല്ലാം അവിടെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ ഇരുത്തി ഇതെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് പഴയകാല ഓട്ടുപാത്രങ്ങളാണ് എൻ്റെ അപ്പുറത്തിരുന്നത്. നല്ല വെയിറ്റുള്ളതാണ്, പഴയകാല ഓട്ടുപാത്രങ്ങളാണ്. അപ്പോൾ ആൾ സ്ഥലത്തില്ല, ഞാൻ വന്നു എന്നറിഞ്ഞു. അപ്പോൾ ആൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇട്ടേക്കാമെന്ന് കരുതി. പിന്നെ ഇത് ആദ്യകാല ഇലക്ട്രിക് സ്റ്റൗവാണ്, ഇപ്പോഴത്തെ ഗ്രീൻ കളറിൽ കാണുന്നത്. അതൊരാൾ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചിരുന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഉപയോഗിച്ചില്ല, കാരണം കറണ്ട് ചാർജ് ഒരുപാടാവെന്ന് പറഞ്ഞ് ഉപയോഗിക്കാതിരുന്ന ഒരു സ്റ്റൗവാണ് കാണുന്നത്. ഇത് വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു വസ്തുവാണെങ്കിൽ നമ്മുടെ നാട്ടിലല്ല, തമിഴ്നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിച്ചുകൊണ്ടിരുന്ന ഒരുതരം ഇന്ത്യൻ മെയ്ഡാണ്, ഒരുതരം സ്റ്റൗവാണ്, മണ്ണെണ്ണ ഉപയോഗിച്ചാണ്. ഇതിനകത്ത് ഒരു കുപ്പി ഉണ്ടാവും, കുപ്പി നിറച്ച് മണ്ണെണ്ണ ഇതിലേക്ക് ഇങ്ങനെ കമത്തി വെക്കും. ഈ ഒരു പോർഷനിൽ ഞാനിപ്പോൾ കാണിക്കാം, കാരണം കുപ്പി ഇപ്പം ഇതിൻ്റെ കൂടെ ഇല്ല. കുപ്പി അവിടെ ഉണ്ടോ കഴിക്കുന്നത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒരു കുപ്പി അതിൻ്റെ അറ്റത്തിൽ ചെറിയ നോസിൽ കാണും, അതിങ്ങനെ ഇവിടെ കമത്തി വെക്കും. കമത്തി വെച്ച ശേഷം ഇത് അടയ്ക്കും. ആ നോസിൽ വഴി ഇവിടേക്ക് ഇപ്പുറത്ത് കാണുന്ന തീ കത്തിക്കുന്ന ഏറിയയിലേക്ക് ആ മണ്ണെണ്ണ വരികയും അവിടെ തീ കത്തിക്കുകയും ചെയ്യുന്നു. ഒരു നമ്മുടെ ഗ്യാസിൻ്റെയൊക്കെ ഒരു പഴയകാല സിസ്റ്റമാണ്. അപ്പോൾ ഇത് ഞാൻ പലത് കണ്ടിട്ടുണ്ട്, എങ്കിൽ